2001 ജൂൺ 6-നാണ് ഷൊർണൂർ റോഡിൽ ദയ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏകദേശം 40 കിടക്കകളും 50 സ്റ്റാഫും 2-3 ഡിപ്പാർട്ട്മെൻറ്റുമായി വളരെ എളിയ നിലയിലാണ് ദയ സ്പെഷ്യാലിറ്റി സർജിക്കൽ സെൻറ്റർ ആരംഭിച്ചത്. ഇന്നത് വളർന്ന് വിയ്യൂർ പാലത്തിനടുത്തുള്ള ദയ ജനറൽ ഹോസ്പിറ്റൽ ആൻഡ് സ്പെഷ്യാലിറ്റി സർജിക്കൽ സെൻ്ററിൽ ഏകദേശം 250 ബെഡുകളും 100 ഡോക്ടർമാരും 1000 സ്റ്റാഫുമുണ്ട്. ഇതോടൊപ്പം തന്നെ വലപ്പാട് അടിയന്തര ചികിത്സക്ക് പ്രാധാന്യം നൽകിയ ദയ എമർജൻസി സെൻ്ററും പാലക്കാട് ചുരുങ്ങിയ ചിലവിൽ ചികിത്സ നൽകുന്ന ദയ സ്പെഷ്യാലിറ്റി ലാപ്രോസ്കോപ്പിക് സർജിക്കൽ സെൻ്ററും ദയയുടേതായിട്ടുണ്ട്. കഴിഞ്ഞ 6 NABH ഫുൾ അക്രഡിറ്റേഷൻ ലഭ്യമായിട്ടുണ്ട്. കൊറോണ കാലത്ത് മരണസംഖ്യ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഏറ്റവും കുറഞ്ഞ ആശുപത്രിയായിരുന്നു ദയ ആശുപത്രി. വെന്റിലേറ്റർ പേഷ്യൻറ്റിനുള്ള പരിചരണം അത്രയും നല്ല രീതിയിൽ നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും സുരക്ഷിതമായി ആൻജിയോപ്ലാസ്റ്റി, കാർഡിയാക് സർജറി ചെയ്യാനുള്ള സൗകര്യം ദയ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിലും കാർഡിയോ തൊറാസിക് സർജറി വിഭാഗത്തിലുമുണ്ട്. വളരെയധികം രോഗികൾ ഇന്നിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗാസ്ട്രോഎൻട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ഒരുപക്ഷെ തൃശ്ശൂരിലെ മധ്യ കേരളത്തിലെ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ് ഗാസ്ട്രോഎൻട്രോളജി. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ സർജറി, ഏറ്റവും ആധുനികമായ ലാപ്രോസ്കോപ്പിക് സർജറി ഇവിടെ നടക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ ക്യാൻസർ സർജറികളും ദയ ആശുപത്രിയിൽ ലാപ്രോസ്കോപ്പിക് വഴി സർജറി വഴിയാണ് നടക്കുന്നത്. മധ്യ കേരളത്തിൽ ആദ്യമായി റോബോട്ടിക് സർജറി കൊണ്ടുവന്നതും തൃശ്ശൂർ ദയ ആശുപത്രിയിലാണ്. ഗാസ്ട്രോഎൻട്രോളജി വിഭാഗത്തിലും ജനറൽ സർജറിയിലും ഗൈനക് വിഭാഗത്തിലും യൂറോളജിയിലും ഇന്ന് റോബോട്ടിക് സർജറി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ നല്ല രീതിയിൽ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റും ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവിധ അഡ്വാൻസ്ഡ് വർക്കും ഇവിടെ ചെയ്യുന്നുണ്ട്. സാമൂഹ്യ സേവന രംഗത്തും ദയ ആശുപത്രി മുൻപന്തിയിലുണ്ട്. രോഗികളെ ബോധവൽക്കരണത്തിന് വേണ്ടി സ്ഥിരമായി സെമിനാറുകളും ചർച്ചകളും ഇവിടെ നടത്താറുണ്ട്. പരിരക്ഷ എന്ന പേരിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഡോക്യുഫിക്ഷൻ വഴി പരിശീലനം നൽകുന്നുണ്ട്. കഴിഞ്ഞ 3 10,000 ആളുകൾക്ക്, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ, അധ്യാപകർ, വോളണ്ടറി വർക്കേഴ്സ് തുടങ്ങിയവർക്ക് പരിശീലനം നൽകി കഴിഞ്ഞു. ഇന്നും അത് തുടരുകയാണ്. കഴിഞ്ഞ 20 പൊതുജനങ്ങളിൽ നിന്ന് നമുക്ക് വളരെയധികം സഹായ സഹകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു ആശുപത്രിയായി ഇന്ന് ദയ ആശുപത്രി മാറിയിരിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന പരമാവധി സഹായങ്ങൾ ഞങ്ങൾ പൊതുജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. പരിരക്ഷ കൂടാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പാക്കേജുകളും ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി സൗജന്യ നിരക്കിൽ ഡയാലിസിസും ഞങ്ങൾ നൽകി വരുന്നു. ഒരു രോഗിയും പണമില്ലാത്തതിൻ്റെ പേരിൽ ദയയിൽ നിന്ന് ഒരിക്കലും തിരിച്ചു പോയിട്ടില്ല. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ നിന്ന് ദയക്ക് ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നു പോകാനുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദയ ജനറൽ ഹോസ്പിറ്റൽ ലിമിറ്റഡ് ആൻഡ് സ്പെഷ്യാലിറ്റി സർജിക്കൽ സെന്റർ നിയർ വിയ്യൂർ ബ്രിഡ്ജ്, തൃശ്ശൂർ.